ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ രണ്ടാമത്തെ വലിയ നഗരം വിശാഖപട്ടണത്തിലൂടെ എൻ്റെ പ്രയാണം 5-ാം ദിവസം. എനിക്ക് തോന്നുന്നു സാധാരണ കാണാനുള്ള കാഴ്ചകളെല്ലാം ഇന്നുകൊണ്ട് കണ്ടു തീർത്ത് മടങ്ങാം എന്ന്. വലിപ്പത്തിൽ ഇന്ത്യയിലെ 3-ാമത്തെ സൂ, കമ്പലക്കൊണ്ട റിസർവ് വനത്തിൻ്റെ ഭാഗം, ഇന്ദിരാഗാന്ധി സൂലോജിക്കൽ പാർക്ക്. പ്രധാന പ്രവേശന കവാടം ദേശീയപാത 5-നോട് ചേർന്ന്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സ്വാഗതം പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക്. 70 രൂപ ടിക്കറ്റ് എടുത്താൽ സൂ മുഴുവൻ ബാറ്ററി കാറിൽ ചുറ്റി നടന്ന് കാണാം. സൂവിലേക്ക് പ്രവേശിക്കുന്നതിന് 50 രൂപ പ്രവേശന പാസ് ആദ്യമേ എടുക്കണം. കാഴ്ചകളിലേക്ക്. ആദ്യം 2 കുഞ്ഞുങ്ങളുള്ള ഒരു അരയന്ന കുടുംബം. അസമിലെ കാസിരംഗ ദേശീയ ഉദ്യാനത്തിലെ VIP ഇന്ത്യൻ റിനോസറസ്. രണ്ട് പിടിയാനകൾ, അത്യാവശ്യം കുസൃതിയും ഡാൻസും ഉള്ളവർ. ഗൗരവക്കാരൻ ചിമ്പാൻസിയാണെന്ന് തോന്നുന്നു. ക്യാമറ കണ്ടപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കി, പിന്നെ അവിടുന്ന് നടന്ന് ഒരു മരത്തിൻ്റെ പുറകിൽ. കാണാൻ സാധിക്കാത്ത വിധം ഇരുന്നു. നമ്മൾ വൈൽഡ് ലൈഫ് ചാനലുകളിൽ മാത്രം കണ്ടിട്ടുള്ള ഭീകരൻ, ഹൈന എന്നറിയപ്പെടുന്ന കഴുതപ്പുലി. ഒരു പാവത്തിനെ പോലെ ഒറ്റയ്ക്ക് നടക്കുന്ന ബംഗാൾ ടൈഗർ. വേറെ 2 ടൈഗർ കൂടെ ഇവിടെയുണ്ട്, ഇപ്പോൾ കാണുന്നില്ല. വംശനാശ ഭീഷണി നേരിടുന്ന ബംഗാൾ ടൈഗറിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ധാരാളം ടൈഗർ റിസർവുകൾ സേവ് ടൈഗർ എന്ന പേരിൽ പ്രാവർത്തികമായിരിക്കുന്നു. വെള്ളക്കടുവ ഇന്ത്യയിൽ മധ്യപ്രദേശ്, അസം, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിലെ വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മൃഗം.
ചെന്നായ് എന്നറിയപ്പെടുന്ന കാട്ടിലെ ഭീകരന്മാർ നമ്മുടെ നാടൻ പട്ടിയെപ്പോലെ ഇരിക്കും, പക്ഷേ മാംസം മാത്രമേ ഭക്ഷിക്കൂ. ഒരു കൂട്ടം മാനുകൾ. വെയിലിൻ്റെ കാഠിന്യമായിരിക്കാം, മൃഗങ്ങളെല്ലാം മരത്തണലിൽ വിശ്രമിക്കുന്നു. സൂവിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന മൃഗമാണ് ജിറാഫ്. ഇവിടെയും ഒറ്റ ജിറാഫ്. രാമകൃഷ്ണ ബീച്ചിലെ സീ ഹാരിയർ മ്യൂസിയത്തിലേക്ക്. സീ ഹാരിയർ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും വളരെ വേഗതയിൽ പറന്നുയരാനും തിരികെ ഇറങ്ങാനും കഴിവുള്ള ഫൈറ്റർ ജെറ്റ്. മുൻപ് ഈ കെട്ടിടം രാജീവ് ഗാന്ധി സ്മൃതി ഭവൻ ആയിരുന്നു. 2023 മെയ് 11 മുഖ്യമന്ത്രി ശ്രീ ജഗൻമോഹൻ റെഡ്ഡി സീ ഹാരിയർ മ്യൂസിയമായി ഉദ്ഘാടനം ചെയ്തു. വിശാഖപട്ടണം ബീച്ച് റോഡിലെ മൂന്നാമത്തെ ആകർഷണം എന്ന് പറയുമ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവർക്ക് ഒരു സംശയമുണ്ടാകാം. 200 മീറ്റർ ദൂരത്തിൽ റോഡിൻ്റെ എതിർവശത്ത് സബ്മറൈൻ മ്യൂസിയം, ഇതിനോടടുത്ത് 100 മീറ്റർ ദൂരത്തിൽ TU-142 എന്ന എയർക്രാഫ്റ്റ് മ്യൂസിയം. ഇത് രണ്ടും എൻ്റെ മുൻ വീഡിയോകളിൽ യൂട്യൂബിൽ ലഭ്യമാണ്, എങ്കിലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1983 30 ബ്രിട്ടീഷ് സീ ഹാരിയർ യുദ്ധവിമാനങ്ങൾ INS വിരാട് എന്ന യുദ്ധക്കപ്പലിൽ വിന്യസിച്ചിരുന്നു. 2017 INS വിരാട് ഡീകമ്മീഷൻ ചെയ്തപ്പോൾ ഈ സീ ഹാരിയർ ഫൈറ്റർ ജെറ്റ്സും ഡീകമ്മീഷൻ ചെയ്യുകയുണ്ടായി. അതിലെ ഒരു സീ ഹാരിയറാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം സീ ഹാരിയറിൻ്റെ സാങ്കേതിക വകഭേദങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ടൂറിസത്തിനെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ സബ്മറൈൻ മ്യൂസിയം, എയർക്രാഫ്റ്റ് മ്യൂസിയം, സീ ഹാരിയർ മ്യൂസിയം ഒക്കെ കാണുന്ന യുവാക്കൾക്ക്
ഇതൊരു പ്രചോദനമാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഒരിക്കൽ സന്ദർശിച്ചാൽ വീണ്ടും കാണണം എന്ന ആഗ്രഹം ഉണ്ടാക്കുന്ന മ്യൂസിയങ്ങളാണ്. ഇവയെല്ലാം ഇന്ത്യൻ നേവിയിലേക്ക് യുവാക്കളെ ആകർഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. സീ ഹാരിയർ ഫൈറ്റർ ജെറ്റിൻ്റെ പറക്കാനുള്ള ദൂരം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ടർബൈൻ ഫ്യൂൽ നിറച്ചിരിക്കുന്ന 100 ഗാലൻ്റെയും 190 ഗാലൻ്റെയും ഡ്രോപ്പ് ടാങ്ക്. ലക്ഷ്യ വിദൂര നിയന്ത്രിത അതിവേഗ ഡ്രോൺ. നീളം 7 അടി 10 സെൻറ്റിമീറ്റർ. മാക്സിമം സഞ്ചരിക്കാവുന്ന ദൂരം 150 കിലോമീറ്റർ. വേഗത 25 മീറ്റർ, സഞ്ചരിക്കാൻ 1 സെക്കൻഡ്, എന്ന് വെച്ചാൽ 864 കിലോമീറ്റർ പെർ അവർ. വിശാഖപട്ടണം ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഹൈഫൈ ബിസിനസ് ക്ലാസിൻ്റെ 7-സ്റ്റാർ ഉല്ലാസ നൗകകൾ വരുന്ന പോർട്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസങ്ങളിൽ മാത്രമേ സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ. സന്ദർശകർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാത്തതിനാൽ റോസ് ഹിൽ ചർച്ചിൻ്റെ കോമ്പൗണ്ടിൽ നിന്നുമുള്ള വിശാഖപട്ടണം സീ പോർട്ടിൻ്റെ കാഴ്ചകൾ. സീ പോർട്ടിനടുത്തുള്ള ഒരു കുന്നിൻമുകളിലാണ് റോസ് ഹിൽ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. നോവാട്ടൽ വിശാഖപട്ടണം. രാമകൃഷ്ണ ബീച്ചിലേക്ക് വ്യൂ വരുന്ന ഒരു 5-സ്റ്റാർ ഹോട്ടൽ. എല്ലായിടത്തും പ്രയാണം കഴിഞ്ഞ് ക്ഷീണിച്ച് രാമകൃഷ്ണ ബീച്ചിൽ കടലിലേക്ക് നോക്കി കടൽക്കരയിലെ ഈ സിമെൻ്റ് ബെഞ്ചിൽ കാറ്റുകൊണ്ടിരുന്നപ്പോൾ മനസ്സിനും ശരീരത്തിനും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. അങ്ങ് അകലെ ഡോൾഫിൻ നോസ് ലൈറ്റ് ഹൗസ് ബീച്ച്. അഞ്ച് ദിവസത്തെ പ്രയാണം. വിശാഖപട്ടണവും അരകുവാലിയും. നാളെ രാവിലെ ചെന്നൈയിലേക്ക് മടക്കും. വീഡിയോ ഇഷ്ടമായോ? ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.